ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ആൻഡ് റിലീഷ് വിത്ത് മീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ഓൺ കേരളയിലെ തന്നെ ഒരു ചാപ്റ്ററായിട്ടുള്ള കേളു എന്ന് പറയുന്ന നാടകമാണ്. കേളു എന്ന് പറയുന്ന ഡ്രാമ എഴുതിയത് എൻ ശശിധരും ഇ പി രാജഗോപാലനും ചേർന്നിട്ടാണ്. വിദ്വാൻ പി കേളു നായർ എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് ലീഡറുടെ ജീവിതത്തെക്കുറിച്ചുള്ള നാടകമാണ് കേളു. മെറ്റാ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഗീതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നാടകം എഴുതിയിരിക്കുന്നത്. അതായത് നാടകത്തിനകത്ത് ഒരു നാടകം, കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ. ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ നമ്മളോട് വന്ന് പറയുന്നുണ്ട് ഇത് നാടകമാണ്, ഞങ്ങളൊക്കെ ഇതിലെ ക്യാരക്ടേഴ്സാണ് എന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേളു എന്ന് പറയുന്ന നാടകം തുടങ്ങുന്നത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടുകൂടിയാണ്. വിദ്വാൻ പി കേളു നായർ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികം എങ്ങനെ ആഘോഷിക്കാം എന്നുള്ളതാണ് ചർച്ചാ വിഷയം. ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള കെ മാധവനും അതുപോലെ തന്നെ കേളു നായരുടെ ബയോഗ്രഫറായിട്ടുള്ള ബാലകൃഷ്ണൻ നമ്പ്യാരും ആ മീറ്റിങ്ങിലുണ്ട്. ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിലൊരു വ്യക്തി പറയുന്നു, എന്തുകൊണ്ട് പാതുക പട്ടാഭിഷേകം എന്ന് പറയുന്ന കേളു നായരുടെ പ്ലേ നമ്മൾക്ക് പുനരവതരിപ്പിച്ചുകൂടാ എന്ന് ചോദിക്കുന്നു. മാധവൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത് കേളു നായരാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഇന്നുള്ള യങ് ജനറേഷൻ കേളു നായരെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്ലേസിനേക്കാളും ഇമ്പോർട്ടൻ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് എന്ന് പറയുന്നു. ബയോഗ്രഫർ ഇരിക്കെ മറ്റൊരു പ്ലേ റൈറ്ററിനെ നമ്മൾ തിരയണോ എന്നുള്ള ചോദ്യത്തിൻ്റെ അവസാനമായിട്ട് കെ ബാലകൃഷ്ണൻ നമ്പ്യാരെ നാടകം എഴുതുക എന്ന കർത്തവ്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ബാലകൃഷ്ണൻ നമ്പ്യാർ കൺഫ്യൂഷനിലാണ്. അദ്ദേഹം പറയുകയാണ്, കേളു നായർ എന്ന് പറയുന്ന ഒരു ചരിത്രത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ, അദ്ദേഹത്തെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് എഴുതാൻ എനിക്ക് സാധിക്കുമായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാറ്റും, അതിലെനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുമ്പോഴും ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾക്കത് എഴുതാൻ സാധിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ അവസാനിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന, റൈറ്റിംഗ് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരു റൈറ്ററെയാണ്. അദ്ദേഹം ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്, എനിക്കറിയാം കേളു എന്ന് പറയുന്ന വ്യക്തിയെ, പക്ഷെ എത്ര അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് നാടകത്തിൽ ഏത് കഥാപാത്രത്തെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അളക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു റൈറ്ററെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആ കൺഫ്യൂഷനിൽ അങ്ങനെ ഇരിക്കുമ്പോൾ സ്മരിപ്പിൻ ഭാരതീയരെ എന്ന് പറയുന്ന ആ വരികൾ ചൊല്ലിക്കൊണ്ട് കേളു നായർ തന്നെ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഒരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്ററുടെ ചിന്തയാവാം ഈ കേളു നായർ എന്ന് പറയുന്ന ക്യാരക്ടർ. കേളു നായർ വരികയാണ്, അവർ തമ്മിൽ ഒരു കോൺവേഴ്സേഷൻ നടക്കുകയാണ്. ബാലകൃഷ്ണൻ നമ്പ്യാർ പറയും, എനിക്ക് താങ്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, താങ്കളുടെ ജീവിതത്തിൽ വലിയൊരു കോൺട്രഡിക്ഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, താങ്കൾക്ക് എപ്പോഴെങ്കിലും നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കേളു റിപ്ലൈ ചെയ്യും, എനിക്കൊരിക്കലും നഷ്ടബോധം തോന്നിയിട്ടില്ല, ഞാൻ പാട്ടുകൾ എഴുതിയതും നാടകം കളിച്ചതുമൊക്കെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. പിന്നീട് എന്തിനാണ് താങ്കൾ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തത് എന്നുള്ള ചോദ്യം വന്നപ്പോൾ കേളു ഒന്നും പറയാതെ ആ സ്റ്റേജ് വിട്ടു പോവുകയാണ്. കേളു പോയ ഉടനെ മഹാകവി പിയുടെ ക്യാരക്ടർ സ്റ്റേജിലേക്ക് വരികയാണ്. വളരെ ബഹുമാനത്തോടുകൂടി ബാലകൃഷ്ണൻ നമ്പ്യാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പിന്നീട് അവർ തമ്മിലുള്ള കോൺവേഴ്സേഷനാണ് നടക്കുന്നത്. ആ കോൺവേഴ്സേഷനിലാണ് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ സംഭാഷണത്തിൽ തനിക്ക് എഴുതാൻ കഴിയാത്ത ആ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട് മഹാകവി പിയോട് ബാലകൃഷ്ണൻ നമ്പ്യാർ പറയുന്നു,
എനിക്ക് കേളു എന്ന് പറയുന്ന ഒരു മഹാവ്യക്തിയുടെ ജീവിതം ചുരുക്കി എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, നാടകമെന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ചുരുക്കി എഴുതുക എന്നുള്ളതല്ല, കേളുനാരുടെ ജീവിതമാവുമ്പോൾ തങ്ങൾക്കതിന് സാധിക്കുകയുമില്ല എന്ന് പറയാണ്. പിന്നീട് മഹാകവി പി റൈറ്ററോട് സ്റ്റേജിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. പിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് റൈറ്റർ സ്റ്റേജിൽ നിന്നും മാറി നിൽക്കുന്നു. പിന്നീട് കേളുവും മഹാകവി പിയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. മഹാകവി പിയെ കണ്ട് കേളു ആദ്യം തിരിച്ചറിയുന്നില്ല, പിന്നീട് മനസ്സിലാക്കിയപ്പോൾ രണ്ടുപേരും വളരെയധികം സന്തോഷിക്കുകയാണ്. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ശേഷം അവർ സീരിയസ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ കയ്യിലൊരു കണ്ണാടി വേണമെന്ന് പറയുകയാണ്. പിന്നീട് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് പ്ലേ വിത്ത് ദ മിറേഴ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിൽ രണ്ട് പേരുടെ കയ്യിലും ഒരു ഹാൻഡ് മിറർ ഉണ്ടാവുന്നതാണ്. രണ്ടുപേരും ആ ഹാൻഡ് മിററിൽ കാണുന്ന തങ്ങളുടെ മുഖം നോക്കിയിട്ട് അല്ലെങ്കിൽ തങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണുകയാണ്. ഓരോന്നും അവർ ഡിനൈ ചെയ്യുകയാണ്. അവർ പറയുകയാണ്, ഈ സമൂഹം കൺസ്ട്രക്റ്റ് ചെയ്ത ഈ ഇമേജസൊന്നുമല്ല ഞങ്ങളുടെ റിയൽ ലൈഫിൽ, സമൂഹം ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതൊന്നുമല്ല ഞങ്ങൾ, അതിനുമപ്പുറം ഒരു റിയൽ ലൈഫ് ഞങ്ങൾക്കുണ്ട് എന്നവർ പറയുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഈ കൺവേഴ്സേഷൻസൊക്കെ കഴിയുമ്പോൾ രണ്ടാളും പിരിഞ്ഞു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കേളു നായരുടെ വീടിലുള്ള ഒരു മുറിയാണ്. അദ്ദേഹം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂർ INC കോൺഫറൻസിനെ കുറിച്ചുള്ള ഒരു പത്രമായിരുന്നു. പിന്നീട് മീനാക്ഷി അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ മീനാക്ഷി എന്ന് പറയുന്നത് കേളുവിൻ്റെ ഭാര്യയാണ്. മീനാക്ഷിയോട് കേളു പറയുകയാണ്, എനിക്ക് ഈ നാടകം എഴുതി കംപ്ലീറ്റ് ചെയ്യാനാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി റിപ്ലൈ ചെയ്യുകയാണ്, ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള മറുപടിയാണ് മീനാക്ഷി നൽകുന്നത്. അതുപോലെ പറയും, നിങ്ങൾക്ക് എന്തുകൊണ്ട് പുരാണിക് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നാടകം എഴുതിക്കൂടാ, നിങ്ങൾ എന്തിനാണ് ഓർഡിനറി ആയിട്ടുള്ള മനുഷ്യന്മാരെക്കുറിച്ച് നാടകം എഴുതുന്നത്? അപ്പോൾ കേളുനായർ റിപ്ലൈ ചെയ്യും, പുരാണത്തിലെ കഥാപാത്രങ്ങളെ വെച്ച് നാടകം എഴുതുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തെ അതിൻ്റെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നാടകം എഴുതുന്നത്. മീനാക്ഷി വളരെ സ്ട്രെസ്സിലാണ്. മീനാക്ഷി അദ്ദേഹം ഈ എഴുതുന്നതിനെ എതിർക്കുകയാണ്. നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ കേളുനായർ പറയും, നിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്, പ്ലീസ് ടെൽ മീ എന്ന് പറയാണ്. മീനാക്ഷി പറയും, നിങ്ങളുടെ ഈ നാടകം പുറത്തെത്തിക്കഴിഞ്ഞാൽ റിലേറ്റീവ്സൊക്കെ വളരെയധികം പ്രശ്നമുണ്ടാക്കും, അവർക്കൊന്നും ഇതിഷ്ടമായില്ല. കാരണം ഈ പുസ്തകത്തിലെ ഡയലോഗ്സൊക്കെ സ്വന്തം വീട്ടിൽ നടന്ന ഡയലോഗ്സ് ആണെന്ന് മീനാക്ഷി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ കേളുനായർ പറയും, അവർ പ്രവർത്തിക്കുന്നത് അവരുടെ മൊറാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അവർ തെറ്റ് അവരുടെ മുഖം ഈ നാടകത്തിൽ ചീത്തയായി കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ മുഖം ചീത്തയാണെങ്കിൽ അത് കണ്ണാടിയുടെ കുഴപ്പമല്ല, നമ്മളുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കണം എന്ന് പറയാണ്. വീണ്ടും മീനാക്ഷിയും കേളുനായരും തമ്മിലുള്ള കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. മീനാക്ഷി വളരെയധികം എതിർക്കുകയാണ് ഈ നാടകം കംപ്ലീറ്റ് ചെയ്യരുത്, കാരണം അത് നമ്മളുടെ ഫാമിലിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും, നിങ്ങൾ ഈ നാടകം കംപ്ലീറ്റ് ചെയ്യരുത് എന്ന് പറയാണ്. പക്ഷേ കേളുനായർ സമ്മതിക്കുന്നില്ല. ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ തന്നെ മീനാക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഞങ്ങൾ നമ്മുടെ കുട്ടിയെക്കുറിച്ച് ആലോചിക്കൂ എന്ന് പറയാണ്. റൈറ്റർ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല, മീനാക്ഷി പോവുകയാണ്. പക്ഷേ ഈ സംഭാഷണങ്ങളൊക്കെ റൈറ്ററുടെ മനസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മൾക്ക് പിന്നീട് മനസ്സിലാവുന്നു. അദ്ദേഹം പിന്നീട് പാക്കനാറുടെ പ്രതിമ നോക്കുമ്പോൾ പാക്കനാർ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പാട്രിയാർക്കായിട്ട് ഫീൽ ചെയ്യുകയാണ്. പാക്കനാറും ഞാൻ തോറ്റുപോയി എന്ന നിലയിൽ തന്നെ നോക്കുകയാണ് എന്ന് കേളുവിന് ഫീൽ ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ തോൽപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു തോന്നൽ കേളുവിലേക്ക് എത്തുന്നു. നമ്മൾക്കറിയാം, നമ്മളുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ആ ലക്ഷ്യം
ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം നിരാശ തരുന്ന ഒന്നാണ്. ഒരു പക്ഷേ ആ നിരാശയായിരിക്കാം വ്യക്തി ജീവിതം തൻ്റെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്നു എന്ന തോന്നലായിരിക്കാം, തൻ്റെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നുള്ള തോന്നലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായത്. ഇവിടെയാണ് ഈ നാടകം അവസാനിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ മെറ്റാ തിയേറ്റർ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക്, ഒരു സെറ്റിങ്ങിൽ നിന്ന് മറ്റൊരു സെറ്റിങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, അതായത് പ്രസൻറ്റിലുള്ള സിറ്റുവേഷനിൽ നിന്ന് പാസ്റ്റിലേക്ക് ഇടവിട്ടിടവിട്ട് ഓരോ സിറ്റുവേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ നാടകത്തിന്. അതിനെയാണ് നമ്മൾ മെറ്റാ തിയേറ്റർ എന്ന് വിളിക്കുന്നത്. അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മളുടെ മുന്നിൽ വന്ന് ഞാൻ ഈ നാടകത്തിലെ ക്യാരക്ടറാണ് എന്ന് പറയുന്നുമുണ്ട്. ഈ സിറ്റുവേഷൻസ് ഒക്കെയാണ് ഈ ഒരു നാടകത്തെ മെറ്റാ തിയേറ്റർ ആക്കുന്നത്. എല്ലാവർക്കും നാടകം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.